പിച്ചു വാപ്പ, എന്റെ രണ്ട് പെങ്ങന്മാരെയും കെട്ടിച്ചയച്ചു വാപ്പ. ആ വാപ്പ ആ പാച്ചിന്റെ ഇടയില് വാപ്പ സ്വയം ജീവിക്കാൻ മറന്നുപോയി. വാപ്പ ഒരു ഓട്ടം ചായ പോലും കുടിക്കൂലായിരുന്നു. വാപ്പന്റെ കൂട്ടുകാർ കളിയാക്കുന്നു, എന്റെ വാപ്പ പിശുക്കന, ഒരു ചായ കുടിക്കൂല. വാപ്പനോട് നമ്മൾ പറയും, നിങ്ങളുടെ ഇങ്ങനെയൊക്കെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചായ കുടിക്കാത്തത്? അപ്പൊ വാപ്പ പറയും, 7 rupees ചായ കുടിക്കാൻ വിചാരിച്ച് കുടിച്ചില്ല, 7 rupees ലാഭം. ഇപ്പോ ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടടുത്ത് ഞാൻ നടന്നു പോയിട്ട് 30 rupees ലാഭിക്കുമ്പോ അതെന്റെ മക്കൾക്കാണല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്റെ വാപ്പയും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ തിരിച്ചറിവ് മുതൽ ഞാൻ വാപ്പനെ രാജാവിനെ പോലെ വായിക്കണം തീരുമാനിച്ചു. പുതിയ ഞാൻ വീടുണ്ടാക്കിയപ്പോ അതിൽ വാപ്പാക്കായിട്ടൊരു മുറി ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ പിടിച്ചു പോകാനുള്ള ഹാൻഡ് റെയിലുകൾ ഞാൻ വെച്ചു. ഇരുന്ന് കുളിക്കാൻ കുളിമുറിയിൽ ഒരു ബെഞ്ചുണ്ടാക്കി. കക്കൂസിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി നല്ല മനോഹരമായ കയറ് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് വെച്ചു. ചൂടുവെള്ളം വരാനുള്ളതായിരിക്കുന്ന പാത്രം ഫിറ്റ് ചെയ്തു. ഇതൊക്കെ വാപ്പാനെ കൊണ്ടിങ്ങനെ കാണിക്കും, ഇത് വാപ്പി ചെങ്ങക്കിള്ള അട്ടങ്ങക്കിള്ള കേട്ടോ. അപ്പൊ ഒക്കെ വാപ്പ പറഞ്ഞ ഡയലോഗ്, എനിക്കാരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങ് പോയാ മതിയടാന്ന്. 30-ാമത്തെ വയസ്സിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയതാ വാപ്പ. 38 കൊല്ലം കഴിഞ്ഞ 68-ാമത്തെ വയസ്സിലാ വാപ്പ ജോലി നിർത്തുന്നത്. ജോലി നിർത്തിയിട്ട് വാപ്പ അന്ന് മുതൽ പറയുന്ന ഡയലോഗ്, ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റണേന്ന് മാത്ര ദ്വ, ആരെയും സ്വിപ്പാ ബുദ്ധിമുട്ടാണ്ട് മരിപ്പിക്കണേ. വാപ്പന്റെ ദ്വ പഠിച്ചോൺ കേട്ട്. 38 കൊല്ലം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട വാപ്പ ഒരു 38 സെക്കൻഡ് പോലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വാപ്പ പോയി കളഞ്ഞു. വാപ്പാനെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് നെഞ്ചിൽ ആദി അവിടെ തന്നെ കിടക്കുക. ഉമ്മാരാണ് നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടു. ഏത് പാതിരാത്രിയിൽ ചെന്നാലും ഞാൻ ബെല്ലടിച്ചാൽ ആദ്യം എണീറ്റൊരു ഉമ്മ, ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇപ്രായത്തിലും എന്റെ ഭാര്യയും മക്കളൊന്നുമല്ല. ആദ്യം അമ്മ ചോദിക്കുന്ന ചോദ്യം, നീ എന്തെങ്കിലും തിന്നോ കുടിച്ചോ എന്നമ്മ ചോദിക്കുക. എന്തെങ്കിലും കഴിച്ചിട്ടാണോ അവിടെ വരുന്നത്? ഉമ്മ എന്തോ കഴിച്ചോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാറേയില്ല. എന്നാലും പരാതി ഒന്നുമില്ലാതെ ഉമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം എന്റെ ഭക്ഷണത്തെ കുറിച്ച് ഉമ്മക്ക് ഇപ്പോഴും ബേജാറാണ്. എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോയാൽ അവിടെ നിന്ന് കിട്ടുന്ന പാക്കറ്റും ചുറ്റി പിടിച്ചു വരും ഉമ്മ. അതിൽ നിന്നൊരു ബിസ്ക്കറ്റ് പോലും ഉമ്മ കഴിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ മക്കൾക്കുള്ളതാണ്. പൊരിച്ച മീന് ഉമ്മ തിന്നൂല, മക്ക കൊടുക്കാനുള്ള. എന്തുകൊണ്ടാണ് ഉമ്മയുടെ കാലടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? കാലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചെന്നല്ല, നിങ്ങൾ ആ കാലിൽ വീണാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം തരുന്ന. കാരണം അത്രയും നമ്മളെ സ്നേഹിച്ച ഒരേ ഒരാള് ഉമ്മ മാത്ര. ഗർഭം ധരിച്ച ആദ്യത്തെ 3 മാസം ഛർദിയോട് ഛർദിയിരുന്നു. അപ്പോ പാപ്പലപ്പം പറഞ്ഞിട്ടുണ്ടോ, നീ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടില്ലേ ഛർദിക്കുന്നത്? അന്നേരം ഉമ്മ പറഞ്ഞെന്താണെന്നറിയോ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനൊന്നും പറ്റാതക്കാനാ ഞാൻ കുടിക്കുന്നത്. അതായത് ആ വയറ്റിൽ നമുക്കൊരു രൂപം വരുന്നതിന്റെ മുമ്പ്, നമുക്കൊരു അവസ്ഥ വരുന്നതിന്റെ മുമ്പ്, നമ്മളുടെ ഒരു ഷേപ്പ് ഉണ്ടാവുന്നതിന്റെ മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരാളാ ഉമ്മ. അതുകൊണ്ടാണ് നമുക്കൊരു കയ്യോ കാലോ മുറിയുമ്പോ ഉമ്മക്ക് ബേജാറാന്ന്. നമ്മളോടൊപ്പം അമ്മ വളർന്നത്, നമ്മളുടെ അപ്പി ഉമ്മക്ക് മണല്ലായിരുന്നു. കാരണം അത്രയും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്. നമ്മൾ വൃത്തിയെടുത്ത് കിടമ്പോ ഉമ്മ നാറുന്നെന്ന് പറഞ്ഞില്ലായിരുന്നു, മൂക്ക് പൊത്തിയില്ലായിരുന്നു, മുഖം കൊട്ടിയില്ലായിരുന്നു, നെറ്റി ചുളിച്ചില്ലായിരുന്നു. അതിനൊക്കെ ഓമനത്തോടു കൂടി കണ്ടതായിരുന്നു ഉമ്മ. അങ്ങനെ നമ്മളെ മാത്രം കണ്ട് ജീവിച്ച, ഗർഭം ധരിച്ച് പ്രസവിക്കുമ്പോ എല്ലാ സ്ത്രീകളുടെയും ദ്വാരം തന്നറിയോ, ഞാൻ മരിച്ചോയാൽ എന്റെ മക്കൾക്കൊന്നും പറ്റരുതെന്നാ. അതായത് നമ്മൾ ജനിക്കാൻ വേണ്ടിയിട്ട് മരിക്കാൻ ഉമ്മ തയ്യാറായിരുന്നു എന്നല്ല എന്റെ അർത്ഥം. അങ്ങനെ നമ്മളെ വളർത്തിയ, കഷ്ടപ്പാടിന്റെ ഒരുപാട് അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് വളർത്തിയ ഉമ്മാക്ക് തിരിച്ച് സന്തോഷം കൊടുക്കേണ്ട സമയത്തും കഷ്ടപ്പാട് കൊടുക്കുന്നവരെ പഠിച്ചവന് സ്വർഗം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പഠിച്ചവൻ നീതിമാനല്ല എന്നല്ലേ പറയാ. അതുകൊണ്ട് ആ ഉമ്മ പറയുന്നതിലെ തകരാറുകളൊക്കെ നമ്മളുടെ കുട്ടിക്കാലത്ത് തകരാറല്ലാതിരുന്നതായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ചോദിക്കുമ്പോ ക്ഷമയോടുകൂടി പിന്നെയും പിന്നെയും ഉത്തരം പറഞ്ഞിരുന്ന അമ്മ ഇപ്പൊ എന്തോ ചോദിക്കുമ്പോ നമുക്ക് ദേഷ്യം പിടിക്കുന്നത് എന്താ? നമ്മൾ വലിയ ശുചായിമാരായി പോയത് കൊണ്ടാണ്. പക്ഷെ ഈ ശുചായി ആവണമെങ്കിൽ ഉമ്മയുടെ വലിയ മോട്ടിവേഷൻ വേണ്ടിയിരുന്നു. കാലിന് ഉറപ്പ് വെച്ചത് ഉമ്മ മോട്ടിവേറ്റ് ചെയ്തിട്ടാ, നമ്മൾ നടക്കാൻ തുടങ്ങിയത് ഉമ്മ മോട്ടിവേറ്റ് ചെയ്തിട്ടാ, നമ്മൾ തിന്നാൻ പഠിച്ചത് ഉമ്മ തിന്നാൻ പഠിപ്പിച്ചിട്ടാ. അങ്ങനെ ഉമ്മ വൈദ്യരും ഡോക്ടറും എല്ലാമായി നമ്മളെ വളർത്തിക്കൊണ്ടുവന്നപ്പോ നമ്മൾ ശുചായതാ. അതുകൊണ്ട് ആ ഉമ്മാനെയും ഉപ്പാനെയും നന്നായി സ്നേഹിച്ച് കാണിച്ചു കൊടുത്താല് നമ്മളെ നല്ലപോലെ സ്നേഹിക്കുന്ന മക്കളുണ്ടാവും. ആ ഉത്തരവാദിത്തമാണ് ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതെന്ന് പറഞ്ഞു.